ബിനോജ് നായർ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പാണ്. സംഖികളല്ലെന്ന് വീമ്പിളക്കുന്ന, എന്നാൽ സംഖികളെക്കാൾ വലിയ വംശീയത മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ മതേതര റാസ്കൽസിനും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ്. അതിലുള്ളത് അർപ്പിത സാഹ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ത്രീയുടെ പ്രൊഫൈലാണ്. അവരതിൽ എഴുതിയിരിക്കുന്നത്, പ്ലീസ് സേവ് ബംഗ്ലാദേശി ഹിന്ദു ഫ്രം ഇന്ത്യൻ ഹിന്ദു. ദയവായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഇന്ത്യൻ ഹിന്ദുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കൂ എന്നാണ്. ഇതൊന്നും ഹിന്ദു എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. ഇവരെയൊക്കെ വംശീയവാദി, വിദ്വേഷവാദി, വിഘടനവാദി, വെറുപ്പിൻ്റെ സന്തതികൾ എന്നൊക്കെ വിളിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം അസ്ഥിരമായി. അവിടുത്തെ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്കെതിരെ വളരെ കർശനമായി കടുത്ത നിലപാടുകളുമായി നീതി നിഷേധിക്കപ്പെട്ട ചെറുപ്പക്കാർ തെരുവിലിറങ്ങി. അടിച്ചമർത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ ഒപ്പം നിന്നു. ജയിലിലാകപ്പെട്ട പ്രതിപക്ഷ നേതാക്കളും അതിനോടൊപ്പം കൂടി. മുഹമ്മദ് യൂണിസിനെ പോലെ സാമൂഹ്യ വിപ്ലവത്തിന് മാറ്റങ്ങൾ വരുത്തിയ വലിയ മനുഷ്യരെ പോലും ഈ പറയുന്ന രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് ജയിലിലടച്ചപ്പോൾ അതൊരു പ്രതിഷേധത്തിൻ്റെയും ഒക്കെയൊക്കെ പ്രളയമായി. ലോലെസ്നെസ് അഥവാ നിയമരാഹിത്യമെന്ന് പറയുന്നത് ഒരുപാട് നിയമവിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള അവസരമാണ്. എന്തിന്? നിയമമുള്ള സ്ഥലങ്ങളിൽ പോലും ഈ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തെ സ്ഥിതി എന്തായിരിക്കും? ഏതായാലും അങ്ങനെയുള്ള ഒരു വലിയ കലാപസമാനമായ അന്തരീക്ഷത്തിലേക്ക് ബംഗ്ലാദേശ് പോയി. അവിടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ അക്രമത്തിനിരയായി. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടവരിൽ ഒരു 90% ജാതി തിരിച്ച് കണക്കെടുത്താൽ അവിടുത്തെ ഭൂരിപക്ഷ സമുദായമാണ്. എന്നാൽ അക്കൂട്ടത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ടായി. നോക്കൂ, അങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ആ രാജ്യത്ത് അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂനിസ് ആദ്യം ചെയ്തത്, ഈ പരിപാടി തുടർന്നാൽ ഏതെങ്കിലും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ ആക്രമിച്ചാൽ താൻ ഈ പദവി രാജിവെക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. അതിന് കാവലിരുന്നു മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ. ഈ സ്റ്റുഡൻസ് എഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റിലെ ചെറുപ്പക്കാർ തന്നെ കാവലൊരുക്കി ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ്. എന്നാൽ വിദ്വേഷത്തിൻ്റെ പാചകക്കാർ, അവർ അവിടുത്തെ കിഴങ്ങും കേക്കും ഒക്കെ ഇവിടെ എടുത്ത് കറി വെക്കാനുള്ള ശ്രമം തുടങ്ങി. കാരണം ഇവിടെ ആകുമ്പോൾ 10-140 കോടി ജനങ്ങളുണ്ട്, പിന്നെ അത് വിളമ്പാൻ സദ്യ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് മുന്നിലേക്ക് ഇത് വിളമ്പാൻ വേണ്ടി ഇവിടെ കാച്ചോട് കാച്ചും ബഹളവുമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം. അതിൽ നമ്മുടെ ശ്വാസം പിടുത്ത മോഹൻദാസൊക്കെ പറഞ്ഞത്, പ്ലെയിൻ അങ്ങോട്ട് വിട്ട് വേണ്ടി വന്നാൽ ബംഗ്ലാദേശിനെ ആക്രമിച്ച് ഹിന്ദുക്കളെ മോചിപ്പിക്കണം എന്നൊക്കെയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പോസ്റ്റിനെ കാണേണ്ടത്. എന്താ, അവിടുത്തെ ഹിന്ദുക്കളായ കാര്യഗൗരവമുള്ള, വിവരങ്ങളറിയാവുന്ന ആളുകളുടെ സാമൂഹിക പ്രതലത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് അവിടുത്തെ ഹിന്ദുക്കളെ ഇവിടുത്തെ വിദ്വേഷികളിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നതാണ് അവരുടെ ആവശ്യം. അവർക്കവിടെ അവർക്ക് വേണ്ടി പറയാനും അവർക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനുമൊക്കെ ഈ കലാപകാരികളല്ലാത്ത നിയമത്തെ മുറുകെ പിടിക്കുന്ന ഒരുപാട് മനുഷ്യരും ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന സ്ഥിതിവിശേഷത്തിൽ ഇവിടെ കൂടി അത്തരമൊരു സാഹചര്യം കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അവിടുന്ന് ഇച്ചിരി കോരി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ സാധാരണ ഈ പൊങ്കാലയൊക്കെ ഇടുമ്പോൾ ഒരു പൊങ്കാല അടുപ്പിൽ നിന്നും തീ മറ്റുള്ള അടുപ്പുകളിലേക്ക് പകരുന്നത് പോലെ അവിടുന്ന് കത്തിച്ച് ഇവിടെ കൂടി വെക്കാനാണ് ശ്രമം. എന്തായാലും അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും പൊള്ളും എന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകുന്നു എന്നതാണ് ഒരു കഷ്ടം.